നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ സംഘപരിവാറിന്റെയോ രാമൻ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന രാമനല്ല. ആ രാമൻ എന്ന് പറയുന്നത് രാജ്യത്തെ വെട്ടിമുറിക്കാനും രാജ്യത്തെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വിഭാഗീയതയും മതസ്പർദ്ധയും വളർത്താനും ഉപയോഗിക്കപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. അതിനെ അംഗീകരിക്കുന്നത് ഞാൻ ശ്രീരാമ ഭക്തനായതുകൊണ്ട് അയോധ്യ പോലൊരു സ്ഥലത്ത് ഇപ്പോൾ സ്ഥാപിക്കാൻ പോകുന്ന ശ്രീരാമ പ്രതിഷ്ഠ എന്ന് പറയുന്നത് എൻ്റെ ദൈവമായി ഞാൻ കാണുന്നതേയില്ല. രാമഭക്തിയുമായി അതിന് യാതൊരു ബന്ധവുമില്ല, പറയട്ടെ. അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ ആക്ടാണ്. ഈ പറയുന്ന അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, അതൊരു രാഷ്ട്രീയ പ്രവൃത്തിയാണ്. ആ രാഷ്ട്രീയ പ്രവൃത്തിയിലൂടെ ഒരു വലിയ മുതലെടുപ്പിനാണ് ഇവിടെ ഒരു പിന്നെ ബി ജെ പിയും സംഘപരിവാറും ശ്രമിക്കുന്നത്. അതുകൊണ്ട് അതിനോട് എടുക്കേണ്ട സമീപനത്തെക്കുറിച്ച് എല്ലാവരും ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റായിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഞാനത് ചിത്രയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ചിത്ര ആ രീതിയിലൊരു സാമൂഹ്യ സാഹചര്യത്തിലോ രാഷ്ട്രീയ സാഹചര്യത്തിലോ ഒക്കെ വളർന്നു വന്നൊരാളോ അത്തരത്തിൽ ആഭിമുഖ്യമുള്ള ഒരാളോ ആയിരിക്കില്ല. നിശ്ചയമായും അവരുടെ ആ നിഷ്കളങ്കമായ ഭക്തിയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ആ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം പൊളിറ്റിക്കലി കറക്റ്റല്ല, അതുകൊണ്ടത് സ്വാഭാവികമായും വിമർശിക്കപ്പെടും. ആ വിമർശനത്തെ നല്ല ബുദ്ധിയോടുകൂടി സ്വീകരിച്ചുകൊണ്ട് അത് പിൻവലിക്കാൻ പിന്നെ ചിത്ര തയ്യാറാകുന്നെങ്കിൽ അത് വളരെ നല്ല കാര്യം. രാമൻ എന്ന് പറയുന്ന സങ്കല്പം വിഭാഗീയതര സങ്കല്പമാകരുത്. രാമനിലുള്ള വിശ്വാസം മറ്റുള്ളവരെ കൊല്ലാനോ മറ്റുള്ളവരുടെ അവകാശങ്ങളെ അടിച്ചമർത്താനോ ഉള്ളതൊന്നാകരുത്. രാമൻ എന്ന വിശ്വാസം മനുഷ്യരെ യുണൈറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമായിട്ട് മാറണം. കാരണം ഗാന്ധി രാമനെയാണ് ഉത്തമ പുരുഷനായി കണ്ടുകൊണ്ട് രാമന്റെ രാജ്യത്തെ മാതൃകയാക്കി വെച്ചത്. ഗാന്ധി ഇൻക്ലൂസീവായ ഒരു രാജ്യത്തെ സങ്കല്പിച്ചതുകൊണ്ട് അതുകൊണ്ട് ചിത്രയുടെ ഈ പ്രസ്താവന ദുരുപതിഷ്ഠിതമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അയോധ്യ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിന് ഞാൻ ഈ അയോധ്യ എന്ന് പറയുന്ന ഈ ശ്രീരാമൻ്റെ ജന്മഭൂമിയിൽ ശ്രീരാമൻ്റെ ഒരു പ്രതിമ വയ്ക്കുന്നു എന്നെനിക്ക് ലളിതമായി ഞാൻ മനസ്സിലാക്കുന്നതേയില്ല. എനിക്കങ്ങനെ മനസ്സിലാവില്ല. കാരണം അത് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ എടുത്തൊരു പ്രശ്നമാണ്. ഒരു പള്ളി പൊളിച്ച് അവിടെ ക്ഷേത്രം നിർമ്മിച്ച പ്രശ്നമാണ്. അത് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും എതിരായൊരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനങ്ങളുടെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ഈ ശ്രീരാമൻ എന്ന് പറയുന്ന അയോധ്യയിലെ ശ്രീരാമൻ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. ആ പൊളിറ്റിക്കൽ ടൂളിനോട് പൊളിറ്റിക്കലി തന്നെയാണ് പ്രതികരിക്കേണ്ടത്. അവിടെ വിശ്വാസം ഒരു പ്രശ്നമല്ല. 28 വയസ്സെന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാനും ഒക്കെ പറ്റുന്നൊരു കാലമാണ്. 38 വയസ്സെന്ന് പറയുന്നത് രാജ്യത്തെ നടുക്കിയ ഒരു വലിയ കൂട്ടക്കൊല, കൂട്ടക്കുരുതി, ഒരു സംസ്ഥാനം നിന്ന് കത്തുന്ന വാർത്തകളാണ്. നമ്മൾ എത്രത്തോളം പിന്തിരിഞ്ഞു നിന്നാലും നമ്മളെ തേടി വരുന്ന വാർത്തകളാണ് അതൊക്കെ. അപ്പം ഈ സംഭവങ്ങളൊക്കെ കെ എസ് ചിത്രയ്ക്ക് അറിയാം. എന്ന് മാത്രമല്ല, അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പിന്നെ അല്ല രാമപ്രതിക്ഷ എന്ന് പറയുമ്പോൾ ഈ അയോധ്യ എന്നുള്ള വാക്ക് തന്നെ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു വാക്കാണ്. ആ വാക്കിൽ നിന്നാണ് ആ വാക്കുന്നി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പം പിന്നെ ചിത്രം ഒരു എന്താ പറയുക, ഒരു ഇത് ഒരു നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത്. നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം. ഞാൻ വിചാരിക്കുന്നതേ ഇല്ല സുജയ, ഈ അയോധ്യയിലെ ഈ ശ്രീരാമക്ഷേത്രം അതിൻ്റെ ആ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭക്തിയുടെ മാത്രം ഒരു പ്രശ്നമല്ല.